വൺ പീസ് ഫ്രാഞ്ചൈസിന്റെ രണ്ടാമത്തെ സിനിമയാണ് 2001 പുറത്തിറങ്ങിയ ക്ലോക്ക് വർക്ക് ആൻഡ് അഡ്വഞ്ചർ. ലൂഫിയും സംഘവും ബീച്ചിൽ വെയിൽ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്ട്രോഹാറ്റ് പൈറട്ടിലെ പുതിയ അംഗമായ കുക്ക് സാഞ്ചി നാമിയെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം കടലിൽ നങ്കൂരമിട്ടിരുന്ന അവരുടെ കപ്പലായ ഗോയിങ് മേരി ആരോ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. ലൂഫി തന്റെ കഴിവ് ഉപയോഗിച്ച് കൈനീട്ടി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കുന്നില്ല. അവരുടെ ആയുധങ്ങളും വസ്ത്രങ്ങളും സാധന സാമഗ്രികളും എല്ലാം കപ്പലിലായിരുന്നു. ഒരു വെഡിംഗ് റെന്റൽ സ്റ്റോറിൽ നിന്നും തുണികൾ കടമെടുത്ത് ഒരു പാഡിൽ ബോട്ടിൽ അഞ്ചുപേരും മോഷ്ടിക്കപ്പെട്ട കപ്പലും സാധനങ്ങളും തിരക്കിയിറങ്ങി. കടലിലൂടെ പാഡിൽ ചെയ്തു പോകും വഴി മുങ്ങിത്താഴുന്ന ഒരു കുട്ടിയെ കാണുന്നു. അവനെ രക്ഷിക്കാൻ തുനിയുന്ന വേളയിലാണ് മനസ്സിലാക്കിയത് അതൊരു ട്രാപ്പ് ആയിരുന്നുവെന്ന്. എന്നാൽ മോഷ്ടിക്കാനായി സ്ട്രോഹാറ്റ് ഗ്രൂപ്പിന്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലെന്ന് കള്ളന്മാർക്ക് മനസ്സിലായി. കള്ളന്മാർ അവരെ പരിചയപ്പെടുത്തി. ബോറോഡ് അക്കീസ് എന്ന തീഫ് ബ്രദേഴ്സ് ആയിരുന്നു അവർ. അവർ ഡയമണ്ട് ക്ലോക്ക് മോഷ്ടിക്കാൻ പോകുകയായിരുന്നു എന്ന് പറയുന്നു. അവരിൽ നിന്നും മനസ്സിലാക്കി ഗോയിങ് മേരി മോഷ്ടിച്ചത് ട്രംപ് പൈററ്റ്സ് ആണെന്ന്. അഴിമതിയെ അവർ ട്രംപ് പൈററ്റ്സിന്റെ കപ്പലുകൾ കാണാനിടയായി. മോഷ്ടിച്ച കപ്പൽ തിരികെ നൽകാൻ ലൂഫിയും കൂട്ടരും പറഞ്ഞു. ട്രംപ് പൈററ്റ്സ് ആക്രമിക്കാൻ ആരംഭിച്ചു. തന്റെ സ്ട്രോഹാറ്റ് നാമിയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് ലൂഫിയും കൂട്ടരും തിരിച്ചാക്രമിക്കാൻ ആരംഭിച്ചു. എന്നാൽ ബോജാക്ക് ബോട്ട് ആക്രമിച്ചപ്പോൾ ഭയന്ന ഊസോപ്പ് സർവശക്തിയും എടുത്ത് ബോട്ട് തുഴഞ്ഞ് അവരെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. ധൃതിയിൽ പോകുന്നതിനിടയിൽ അക്കീസിന്റെ കയ്യിൽ നിന്നും ഒരു പെട്ടി കടലിൽ പോയി. ബോറോഡ് അത് നീന്തിയെടുത്തു. ഈ സമയം കൊണ്ട് ഹണിക്യൂനും ബോജാക്കും അവിടെ എത്തുകയും ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു. പ്രതീക്ഷിക്കാതെ ആക്രമണത്തിൽ തീഫ് ബ്രദേഴ്സിന്റെ ബോട്ട് തകരുകയും ലൂഫി കടലിലേക്ക് താഴുകയും ചെയ്തു. ലൂഫിയെ സാഞ്ച് രക്ഷിച്ചു. എന്നാൽ നാമിയെ അവർ തട്ടിക്കൊണ്ടുപോയിരുന്നു. കടലിൽ പോയ പെട്ടിയെടുക്കാൻ നിന്നതുകൊണ്ടാണ് നാമിയെ നഷ്ടമായത് എന്ന് സാഞ്ചി പറയുന്നു. അപ്പോഴാണ് ബോറോഡ് അക്കീസിന്റെ കഥ പറയുന്നത്. കടലിലൂടെ ഒഴുകി വന്ന അക്കീസിന് അവൻ്റെ സ്വന്തമെന്ന് പറയാൻ അവൻ്റെ ഒപ്പം ആ മ്യൂസിക് ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രംപ് പൈററ്റ്സിന്റെ താവളമായിരുന്നു ക്ലോക്ക് വർക്ക് ഐലൻഡ്. അവിടെ തന്നെയായിരുന്നു ഡയമണ്ട് ക്ലോക്ക് ഉള്ളതും. അങ്ങനെ അവർ ഒരുമിച്ച് അവിടേക്ക് യാത്രയായി. തകർന്ന ബോട്ട് കെട്ടിയുണ്ടാക്കിയ ചങ്ങാടത്തിൽ അതേസമയം ക്ലോക്ക് വർക്ക് ഐലൻഡിൽ ട്രംപ് പൈററ്റ്സിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് മേയർ പറയുന്നു. എന്നാൽ ദ്വീപിന്റെ റാച്ചറ്റ് കീ തങ്ങളുടെ കയ്യിലുണ്ട്. അത് നശിപ്പിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമല്ലോ എന്നും പറഞ്ഞ് ട്രംപ് പൈററ്റ്സ് ക്യാപ്റ്റൻ ബെയർ കിങ് അവരെ ഭയപ്പെടുത്തുന്നു. അപ്പോഴേക്കും ഹണിക്യുവിനും ബോജാക്കും തടവിലാക്കിയ നാമിയുമായി അവിടെ എത്തുന്നു. നാമിയെ ബെയർ കിങ്ങിനെ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. എന്നാൽ നാമി ഓരോന്നും പറഞ്ഞ് ഒഴിവാകുന്നു. അവസാനം ലൂഫിയെ തോൽപ്പിച്ചാൽ സമ്മതിക്കാമെന്ന് പറയുന്നു. ലൂഫിയും സംഘവും ഐലൻഡിലെത്തുന്നു. മാനമുട്ട നിൽക്കുന്ന ചുറ്റുകോവണി പോലുള്ള ഒരു ടവർ, അതിനു മുകളിൽ പട്ടണം. ഗോവണിയുടെ ഓരോ തട്ടിലും ഓരോ ചതിക്കുഴികൾ. അങ്ങനെ എല്ലാം ഓരോന്നായി മറികടന്ന് അവർ മുകളിലെത്തുന്നു. മനോഹരമായ ഒരു പട്ടണം. ഏറ്റവും ഉയരത്തിൽ കുന്നിനു മുകളിൽ കാഡ് കാസിൽ. അതിനു മുകളിലാണ് ഡയമണ്ട് ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത്. കാസിലിന് മുകളിൽ ഗോയിങ് മേരിയെ ബോറോഡ് കാണുന്നു. നേരിട്ട് നോക്കിയാൽ പോലും കാണാത്ത അത്രയും ഉയരത്തിൽ. സോറോ ബോറോഡിന്റെ കാഴ്ചയെ പ്രശംസിക്കുന്നു. പട്ടണത്തിലേക്ക് ചെന്ന് അവർ കല്യാണ വസ്ത്രങ്ങളെല്ലാം മാറ്റുന്നു. അതിനിടയിൽ അവർ മേയറെ കാണുന്നുണ്ട്. ഡയമണ്ട് ക്ലോക്ക് മോഷ്ടിക്കുന്നതിനും ട്രംപ് പൈററ്റ്സിനെ തോൽപ്പിക്കുന്നതിനും ഒന്നും അവർക്ക് എതിർപ്പില്ല, മറിച്ച് ഭയമാണെന്ന് മനസ്സിലാക്കുന്നു. ആസിലിനേക്ക് പോകുന്നതിനിടയിൽ അക്കീസിന്റെ മ്യൂസിക് ബോക്സ് മേയറിന് ലഭിക്കുന്നു. വഴിമധ്യേ ഹണിക്യുവിനും ബോജാക്കും ലൂഫിയും സംഘത്തെയും ആക്രമിക്കുന്നു. ഹണിക്യുവിൻ തന്റെ ഡെവിൽ ഫ്രൂട്ട് ശക്തി പുറത്തെടുക്കുന്നു. ലിക്വിഡ് ഫ്രൂട്ട്. മൈൻഫീൽഡിൽ വീണ് പരിക്കേറ്റ സാഞ്ചിയെയും അവർ തടവിലാക്കുന്നു. കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയ ലൂഫിയും സോറോയും ട്രംപ് പൈററ്റ്സ് ആക്രമിക്കുന്നു. അതേസമയം ബെയർ കിങ് കാത്തിരുന്ന തന്റെ വജ്രായുധം തയ്യാറായി. കിങ് കാനൺ സ്കങ് വൺ ആക്രമിക്കാനെത്തി. തന്റെ ഡെവിൾ ഗ്യാസ് കൊണ്ട് എതിരാളികളെ നിശ്ചലരാക്കി. ധൈര്യം സംഭരിച്ച ഊസോപ്പ്
സ്കങ്ങുവണ്ണുമായി ഏറ്റുമുട്ടി. തൻ്റെ വാ ഉപയോഗിച്ചുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന ഡെവിൾ ഗ്യാസ് പുറപ്പെടുവിക്കുന്ന ബാഗ് അടയ്ക്കുന്നു. അങ്ങനെ അവസാനം ചലനമറ്റ ഊസോപ്പിനെയും അവർ ബന്ദിയാക്കുന്നു. കാർഡ് കാസലിൻ്റെ ഓരോ നിലയും ആക്രമിച്ച് മുന്നേറി ലൂഫിയും സംഘവും മുകളിലേക്ക് വരാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ പരിക്കേറ്റ അക്കീസിൻ്റെ ബോധം മറയുന്നു. പെട്ടെന്ന് അവർ നിന്ന ഭാഗത്തെ ഭിത്തികൾ അടുക്കാൻ തുടങ്ങി. ലൂഫിയും സോറോയും ഭിത്തികൾ തടഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ബോറോഡിനോട് സഹായിക്കാൻ പറയുമ്പോൾ ചതച്ച് കടന്നു കളയാനാണ് അയാൾ ശ്രമിക്കുന്നത്. ഡയമണ്ട് ക്ലോക്ക് മോഷ്ടിക്കാൻ എന്ന രീതിയിൽ ട്രംപ് പൈററ്റ്സിനെതിരെ സ്ട്രോഹാറ്റ് പൈററ്റ്സിനെ ചലിപ്പിക്കുന്നതും ഗോയിങ് മേരി മോഷ്ടിക്കുന്നതുമൊക്കെ ബോറോഡും അക്കീസും ചേർന്നാണെന്ന് കടന്നു കളയുന്ന വേളയിൽ അയാൾ പറയുന്നു. ക്ലോക്ക് മോഷ്ടിക്കാനല്ല, ട്രംപ് പൈററ്റ്സിനെ തോൽപ്പിച്ച് ഇവിടെയുള്ള ആൾക്കാരെ സ്വതന്ത്രരാക്കുകയും അക്കീസിന്റെ മാതാപിതാക്കളെ കണ്ടെത്തി അവനെ അവർക്കൊപ്പം ആക്കുകയും വേണം. അതായിരുന്നു ലക്ഷ്യമെന്നും അയാൾ പറയുന്നു. ശേഷം ട്രംപ് പൈററ്റ്സിനെ ഒറ്റയ്ക്ക് എതിരിടാൻ പോകുന്നു. അതിനിടയിൽ പിൻ ജോക്കർ തൻ്റെ പഴയൊരു പ്രതികാരം വീട്ടാനായി സോറോയുമായി ഏറ്റുമുട്ടുന്നു. എന്നാൽ പിൻ ജോക്കർ ലൂഫിയുടെ നേർക്ക് ആക്രമം അഴിച്ചുവിടുന്നു. തൻ്റെ ശരീരം കൊണ്ട് സോറോ അത് തടയുന്നു. സോറോയുടെ ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു. അതെല്ലാം വിഷമുള്ളതാണെന്നും അതിനാൽ നിന്റെ ശരീരം കുറച്ചു കഴിഞ്ഞ് ചലനമറ്റതാകുമെന്നും സോറോയുടെ പിൻ ജോക്കർ പറയുന്നു. അങ്ങനെ അവസാനം സോറോയെയും തടവിലാക്കി ഉസോപ്പ്, സാഞ്ചി എന്നിവർക്കൊപ്പം കുരിശിലേറ്റുന്നു. കല്യാണത്തിനോടുള്ള എതിർപ്പ് നാമി അപ്പോഴും പ്രകടിപ്പിച്ചപ്പോൾ നാലുപേരെയും ഇൻ ക്യാനൻ ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ബോധം വീണ അക്കീസ് റോഡ് ഒറ്റയ്ക്ക് ട്രംപ് പൈററ്റ്സിനെ നേരിടാൻ പോയ കാര്യം ലൂഫിയിൽ നിന്ന് അറിയുന്നു. ബെയർകിങ്ങിന് മുന്നിലെത്തിയ ബൊറോഡ് തൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ച ബോംബ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. തന്നോടൊപ്പം ട്രംപ് പൈററ്റ്സിനെയും കൊണ്ടുപോകാനാണ് പ്ലാൻ. എന്നാൽ നിനക്കത് സാധിക്കില്ലെന്ന് കിങ് ബെയർ പറയുന്നു. ഐലൻഡിൻ്റെ റാച്ചറ്റ് തങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയാണെന്നും ബോംബ് പൊട്ടിയാൽ റാച്ചറ്റ് കീ നശിക്കുമെന്നും അതോടൊപ്പം ദ്വീപ് നശിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്നു. ശ്രദ്ധ തെറ്റിയ ബോറോഡിനെ കിങ് ബെയർ ആക്രമിച്ച് അവശനാക്കുന്നു. അവിടേക്ക് എത്തിപ്പെട്ട അക്കീസ് അവരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. മുകളിൽ അക്കീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ലൂഫി സർവശക്തിയും എടുത്ത് ആഞ്ഞു തള്ളുന്നു. അങ്ങനെ ഭിത്തിയുമായി ബന്ധമുണ്ടായിരുന്ന ഓരോ നിലയും തകർത്ത് ലൂഫി മുകളിലെത്തുന്നു. മുകളിലെത്തിയ ലൂഫി കൂട്ടുകാരെ അന്വേഷിക്കുന്നു. കൂടാതെ ആശ്ചര്യത്തോടെ ഒരു ബോംബെടുത്ത് കത്തിക്കുന്നുമുണ്ട്. എന്നാൽ അതെടുത്ത് വലിച്ചെറിയുന്നതോ സ്വന്തം കൂട്ടുകാരെ ബന്ദിയാക്കിയ സ്ഥലത്തും. എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം ആർക്കും ഒന്നും പറ്റുന്നില്ല. അവരെല്ലാം തടവിൽ നിന്നും മോചിതരായിരിക്കുന്നു. സോറോ, സാഞ്ചി, ഊസോപ്പ്, നാമി എല്ലാവരും ഓരോ എതിരാളികളെ നേരിടുന്നു. അവസാനം അവരെ തറപറ്റിക്കുന്നു. എന്നാൽ കിങ് ബെയറുമായിട്ടുള്ള പോരാട്ടത്തിൽ ലൂഫിക്ക് മുന്നേറാൻ പ്രയാസമായിരുന്നു. ബോറോഡ് കിങ് ക്യാനൻ ഉപയോഗിച്ച് കിങ് ബെയറിനെ ആക്രമിക്കുന്നു. എന്നാൽ കിങ് ബെയർ അത് ഒഴിഞ്ഞു മാറി ബോറോഡിനെ ലക്ഷ്യമാക്കി വെടിയുതിർക്കുന്നു. ബോറോഡിനെ രക്ഷിക്കാൻ അക്കീസ് സ്വയം വെടിയേറ്റ് വാങ്ങുന്നു. ഇത് കണ്ട കിങ് ബെയർ അക്കീസിനെ കളിയാക്കുമ്പോൾ ലൂഫി കിങ് ബെയറിനെ എടുത്ത് വലിച്ചെറിയുന്നു. കിങ് ക്യാനൻ്റെ അടുത്തേക്ക് ചെന്ന് വീണ കിങ് ബെയർ ലൂഫിയുടെ നേർക്ക് കിങ് ക്യാനൻ പ്രയോഗിക്കുന്നു. എന്നാൽ ലൂഫി അത് നെഞ്ചും പിരിച്ചു തന്നെ ഏറ്റുവാങ്ങുന്നു. തൻ്റെ കാലുകൾ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ മാതൃകയിൽ കിങ് ക്യാനലിൽ നിന്നും വന്ന ബുള്ളറ്റ് ലൂഫി കിങ് ബെയറിൻ്റെ നേർക്ക് തന്നെ തിരിച്ചുവിടുന്നു. കിങ് ക്യാനൻ്റെ പ്രഹരശക്തിയാൽ ഐലൻഡിൻ്റെ റാച്ചറ്റ് കീ തകരുന്നു. ക്ലോക്ക് വർക്ക് ഐലൻഡ് തകരാനൊരുങ്ങുന്നു. അതേസമയം ബോറോഡ് അക്കീസിനടുത്തെത്തി. നോക്കുമ്പോൾ അക്കീസ് മരിച്ചിട്ടില്ല. ശരീരത്തിലുണ്ടായിരുന്ന ഒരു ലോഹത്തകിട് അവനെ രക്ഷിച്ചിരിക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ഐലൻഡിൻ്റെ റാച്ചറ്റ് കീ തകർന്ന വേളയിൽ വർഷങ്ങളായി പ്രവർത്തിക്കാതിരുന്ന ഡയമണ്ട് ക്ലോക്ക് പ്രവർത്തിക്കാൻ തുടങ്ങി. ക്ലോക്കിൽ നിന്നും അക്കീസിൻ്റെ മ്യൂസിക് ബോക്സിലെ അതേ സംഗീതം പുറത്തു വരുന്നു. ഡയമണ്ട് ക്ലോക്ക് നിർമ്മിച്ച മേയറാണ് തൻ്റെ അമ്മയെന്ന് അക്കീസ് മനസ്സിലാക്കുന്നു. ട്രംപ് പൈററ്റ്സ് അവരെ ബന്ദിയാക്കും മുന്നേ സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവർ ഉപേക്ഷിച്ചത് എന്ന് പറയുന്നു. ക്ലോക്ക് വർക്ക് ഐലൻഡ് തകരുന്നു.
എല്ലാവരും പാരച്യൂട്ടുകളിൽ രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ട അക്കീസ് ആദ്യമായി തൻ്റെ അമ്മയുടെ ചൂടറിയുന്നു. ഐലൻഡ് നശിച്ചതിൽ ആർക്കും ഒരു പരാതിയില്ല. ജീവനുള്ളിടത്തോളം കാലം മറ്റൊരു ഐലൻഡ് പടുത്തുയർത്താമെന്ന് എല്ലാവരും പറയുന്നു. ആരോടും യാത്ര ചോദിക്കാതെ സ്ട്രോഹാറ്റ് പൈററ്റും ബോറോഡും അവിടെ നിന്നിറങ്ങുന്നു. അക്കീസിനെ അവൻ്റെ ഫാമിലിയോടൊപ്പം ചേർത്തതിനാൽ ഈ നിധിയും വിലപിടിപ്പുള്ളതും എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാം എന്ന് ബോറോഡ് പറയുമ്പോൾ അയാളുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നാൽ തൻ്റെ ഫാമിലിയെ വിട്ടറിഞ്ഞു വന്ന അക്കീസ് ഇതെല്ലാം ഒളിച്ചിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തിൻ്റെയും പാതി വിഹിതം തനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അവൻ വരുന്നു. സന്തോഷത്തോടെ തീഫ് ബ്രദേഴ്സും സ്ട്രോഹാറ്റ് പൈററ്റ്സും അവരവരുടെ വഴിയിലേക്ക് പിരിഞ്ഞതോടുകൂടി സിനിമ അവസാനിക്കുന്നു. സിനിമയും വിവരണവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത സിനിമയുമായി വീണ്ടും കാണാം.